मनसावा मुंडकोपनिषत्तुम हृदयस्थमाक्कियिट्टुल्ल ഞങ്ങൈത്രി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ കൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞു ഭക്തർ എത്തിയാൽ തടയാൻ നിൽക്കണ്ട അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പോയിക്കോട്ടെ അല്ലേ കേശവ അതെ അതെ ഏതില്ലത്തെയാണ് പറഞ്ഞത് കോങ്ങാണ്ടൂർ കോവിലത്തെ ബാലരാമ വർമ്മയുടെ ആനന്ദരവൻ രവിവർമ്മയുടെ ശ്യാലൻ ഹരിവർമ്മയുടെ മാതുലൻ മതി 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 ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരസലത്തിന് വേണ്ടി സൗരം ചെയ്തു കൊടുത്തോളൂ വന്നോളൂ മാറുക അമ്മച്ചി പറഞ്ഞല്ല പിന്നെ എന്താണ് ഒരു താമതം ഏത് സമയത്താണ് തേങ്ങയിടാൻ പോയത് ഇതേ അത് യുദാനാണ് അപ്പേ शब्द स्वामी विधि स्वामी जन भेद मगाले അപ്പനും മോളും കൂടെ എന്നെ കൊലക്കി കൊടുത്തേ അടങ്ങുമല്ലേ ഇങ്ങോട്ട് ആരും വരൂല മകാനെ വന്നാൽ ആര് സമാധാനം പറയും കർത്താവ് പറയും ഭർത്താവ് കർത്താവ് താടി എടുക്കാൻ പറ്റില്ല അയ്യോ എൻ്റെ അപ്പൻ്റെ ഒരു ആശയല്ലേ നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ പ്ലീസ് തുടരുത് അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടെ മകാളെ ഇങ്ങോട്ട് പോണ്ടേ പിന്നെ ഈ അപ്പൻ ഒരു മനതമാധാനോ ഇല്ല ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെയുള്ള സമ്പാദ്യമാണ് ഈ നിൽക്കുന്നത് അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത് ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ പച്ചെങ്കിൽ ഈ ബ്രഹ്മചാരിക്കട ചവവും കൊണ്ടേ കൊച്ചുത്രേസിയെ വിടുന്നു പോവും അത് നല്ലതാണ് ഓം ജയ് ഹനുമാൻ ആരോട് ചോദിച്ചതാ നീ ഇതിനകത്ത് കയറിയത് പാലേ പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം നീ പോയേ അതിന്താ ഞാൻ സ്വാമി കൊടുത്തതിന്റെ കുഴപ്പം സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിൽക്ക മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല നീ പോയേ പോയാലാ പറഞ്ഞു അങ്ങോട്ട് ഇതെന്ത് കുത്താണ് ഈശ്വര ആ പെണ്ണ് കണ്ടിരുന്നേ രണ്ടിന്റെയും ശവം ഇവിടുന്ന് കൊണ്ടുപോയാ അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല ദേ ഒരു മാസത്തെ സമയം നിനക്ക് തരണം എന്തിനു ഈ വേഷം കെട്ട് ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം മനസ്സിലായ എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ അതെന്ത് വിശേഷം അത് മകാള് പറഞ്ഞു തരും ദിവസങ്ങളായിരുന്നു നമുക്ക് സന്തോഷമായി ഒരു മഹർഷിയുടെ സാന്നിധ്യം ഈ കോവിലത്തെ പരിശുദ്ധമാക്കിയിരിക്കുന്നു നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് വരിയ അനുഗ്രഹം വാങ്ങിക്കൊള്ളാം വരിയ അത് മായമോളെ പോലെ ഒരു കുട്ടിയെ കോലോത്തേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ കുട്ടിരാമ സംശയം എന്തിരിക്കുന്നു പക്ഷെ ഭാഗ്യം അങ്ങടെ നിർഭാഗ്യമാവോന്ന് എന്റെ പേടി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് കുട്ടികളല്ലേ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു നിമിഷം മതി എല്ലാം തകരാൻ വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഞാൻ പേടിച്ചേനെ ഇപ്പോ ഉണ്ണിയേക്കാൾ വിശ്വാസം എനിക്ക് മായമോളയാ മുത്തശ്ശി ഞങ്ങളൊന്ന് പുറത്തു പോയി വന്നോട്ടെ ആ വൈകാതെ ഇനി എത്തിയേക്കണം വാ
വേഗം വാ, വല്യമാവൻ പാര പണിയുന്നതിന് മുമ്പ് നമുക്ക് പോവാം. അമ്മാവൻ എങ്ങോട്ടാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ. കറങ്ങുമ്പോ വീഴാതിരിക്കാൻ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ. ഞങ്ങൾക്കൊരു പ്രൈവസി തരില്ലെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടാ. പ്രൈവസിക്ക് വേണ്ടിയിട്ടാ രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ഓരോ മുറി തന്നിരിക്കുന്നത്. പുറത്തു പോയിട്ട് എന്തെങ്കിലും തോന്നിയാസം ഒപ്പിക്കാനാണ് പരിപാടി എങ്കിൽ അത് നടക്കില്ല. നിനക്ക് ആയുസിൽ പേടിയില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ പറ്റാത്ത പണി വെളിയിൽ പോയി പറ്റിക്കാന്നാ. മിഴിച്ചു നോക്കാതെ വണ്ടി വിടാം. എന്റെ മകളെ, ഇത് ഞാനാ, നിന്റെ അപ്പൻ ഇറക്കിപ്പര വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കും. ഉമ്മറത്താരെ കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കുന്നു. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്നു മകളെ, ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ഡേ, അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായിൽ വെള്ളവും. കർത്താവേ, ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നോളൂ അപ്പ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറിയും നീ മടുത്തപ്പോ. എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർ. പിടിച്ചാ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ നടക്കും. ദേവരുന്ന മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം, എന്റെ മകളാ, മാപ്പാക്കണം ഇവരെ. ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തച്ഛൻ ഇവിടെ നിന്ന്, ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? ഇതെന്ത് പറ്റി? കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ, പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ അതുകൊണ്ടല്ല, പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമി. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. ഞാൻ ഊണ് കഴിക്കാൻ പോവല്ലേ. തന്റെ മുട്ടുകളെ ഞാൻ തല്ലി ഒടിക്കും. പേടിപ്പിക്കാ, എന്നാ ഞങ്ങ പോണില്ല. അമ്മാവാ, എന്തു പറ്റി? അമ്മാവാ, പിടിച്ചേ. ഇവിടെ ഉള്ളതൊക്കെ ഇവിടെ പോയി. അമ്മാവാ, എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഭഗവതി, ഇത്ര പെട്ടെന്ന് ഏട്ടൻ എന്തു പറ്റി? അമ്മാവാ, ഇതെന്ത് ഭാഷയാണ് അമ്മാവാ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമാ. എന്തു പറ്റി അമ്മാവന്? മായയോട് അവൻ എന്തോ പറയണോന്ന് പറഞ്ഞോളൂ അമ്മാവാ. എന്താണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റില മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം കഴിഞ്ഞു കൊണ്ടുപോവാ.
മതി കൈ തളന്നു പോയല്ലോ ഈ ചെകുത്താനച്ചന്റെ മേടേ ഇതല്ലേ ചെകുത്താനച്ചനോ അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടേ അത് അച്ഛൻ ഇരട്ട പേരാകുന്നു അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത് വിശ്വാസികൾ ഡോക്ടർ മിഖായലച്ച എന്നെ വിളിക്കൂ ഒരു ബാധകേറിയ കേസ് ഉണ്ടായിരുന്നു അച്ഛനൊന്ന് കാണണമല്ലോ ഈ ആളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എനിക്ക് കുഴപ്പമൊന്നുമില്ല ആളെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ആർക്കാ എല്ലാം മിഖായലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം ഓ കയറി വരൂ കുഞ്ഞാടികളെ പിന്നെ ശോസ്തം സംശയിക്കാൻ എന്തിരിക്കുന്നു അമ്മാവൻ വെട്ടിയിട്ട പോലെയല്ലേ കിടന്നിരുന്നത് അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട് കണ്ടില്ലേ ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത് ഓം കാളി ലോകമാതേ എല്ലാം നിന്നിലെ അർപ്പിച്ചിരിക്കണു ഇയാളെ പിടിച്ച് കളത്തിലിരുത്തുക ഇരിക്കേ കയറി ഇരിക്ക ആരാ നീയ നീ ആരാണെന്ന് ഉറിയാടുന്ന നല്ലത് ഇല്ലച്ചാ പറയിപ്പിക്കും പറയില്ലല്ലേ എന്റെ ഭഗവതി ദുരാത്മാവ് തമ്പുരാന്റെ ശരീരത്തിലല്ല ഇതവളുടെ വികൃതി മാത്ര ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു ജയ് ഹനുമാൻ പാടം വന്നോളൂ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത് അങ്ങിത് ഏറ്റുവാങ്ങണം അഗ്നയെ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർശ്വതയെ നമ ഇനി ഇത് കൈമാറാൻ പാടില്ല ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ നാലതിരുകളിലും ഇത് കുഴിച്ചിടണം ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് മൂന്ന് വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ ഓം ശക്തി ദുർഗായ നമ ഓം കാളി നമോ നമോ ഓം ശക്തി ദുർഗായ നമ ഓം കാളി നമോ ദേ സഹിക്കണേനെ ക്ഷമിക്കണേനെ അതിലുണ്ട് കേട്ടാ നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടെ പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പഴേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാന ഓരോരോ വിശ്വാസങ്ങളെ ഇതാണാ വിശ്വാസം പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ ഓ ഇതുവരെ ആകാവാ ഹാ വഷ്ടു 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 മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല വേണമെങ്കിൽ നാലതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ എനിക്ക് വേണ്ടി ട്രേസ്യ മോളെ ഈ ഉപകാരം ചെയ്യണം ഞാൻ എന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാം കേട്ടോ ഓ അതും ഇല്ല പോ എനിക്ക് മേലായ എന്റെ ഉണ്ണിയേശുവേ കൊരങ്ങനോ ഓ കുറുക്കനോ ഒന്ന് തെളിച്ചു പറ മായ യക്ഷിയാണെന്നോ എന്താ അമ്മാവേത് അവളൊരു പാവം കുട്ടിയല്ലേ തളർച്ച കൂടി അമ്മാവനിപ്പോ ഭ്രാന്തമായോ എന്താ ഇത് നീ അവളുടെ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം ഞാൻ അവളുടെ വീട്ടിൽ പോണമെന്നോ എന്തിന് ഹ
മുത്തശ്ശനെ പോയി കണ്ടു അല്ലേ? കണ്ടു. ഇനി ഏട്ടൻ എന്നെ കാണണ്ടേ? എന്താ എന്താ കൃഷ്ണ അവിടെ എന്താ? അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തമ്പുരാൻ വിഷമിക്കണ്ട കേട്ടോ, ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും. വരിക. എനിക്കൊന്നും അറിയാൻ പാടില്ല. ആള് മിടുക്കിയാണല്ലോ, ആൾമാറാട്ടം നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ. എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. എന്റെ കുഞ്ഞെ, ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ട. അറിയാനുള്ള ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ്. മാപ്പാക്കണം. മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി എന്നറിയാലോ? കർത്താവിനെ ഓർത്ത് ഇത് ആരോടും പറയല്ല്. ഞാൻ നിങ്ങക്കടെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട, ആ തകട് അവിടെ വെച്ചിട്ട് ഇങ്ങ് അടുത്തുവാ, ചോദിക്കട്ടെ. അയ്യോ കുഞ്ഞെ, ഇത് താഴെ വെക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ. അത് സന്യാസിയാണെങ്കിലാ, അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ? സംശയമുണ്ട്, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഇങ്ങോട്ട് വെച്ചേക്കട്ടാ. നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? അയ്യോ, അതിന് കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ. എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയും ഇല്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നേ. ആ മായ വന്നല്ലോ, മായയെ കാണണമെന്ന് ഇവരെഴുതി കാണിച്ചു. എന്താ മാമ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടുത്ത് കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം, പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമ്മമാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ,
പേലസ് അത് പോയ പ്രശ്ന പരിഭവിക്കാത്ത സ്വാമികളെ ഈ പാലം കൊണ്ട് കുടിക്ക നിവർത്തിയുടെ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എല്ലാറ്റിനും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും താൻ വിഷമിക്കണ്ട താടിയും മുടിയും വെച്ചിട്ട് ഇങ്ങനെ ഫാൻസി ഡ്രസ് കളിക്കാനേ ഇനി എന്നെ കിട്ടുവേല കേട്ടാ കൊച്ചിത്രേ ആരെങ്കിലും കാണും കാണട്ട് എല്ലാരും അറിയട്ടെന്നു ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാർ വലിയ തമ്പുരാക്കന്മാരാണെങ്കിലേ ഒന്നിനും നിറയില്ല നീ കൊച്ചു ത്രേസ്യക്ക് മനസ്സിലായി കേട്ടാ അല്ലേ പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ആരെങ്കിലും ഇങ്ങനെ സ്വാമിയായിട്ട് ഇരുത്തുവാ നീ കൂടുതലൊന്നും പറയണ്ട കടപ്പുറത്ത് തേങ്ങ ഇടിക്കാൻ വന്ന എന്റെ അടുത്ത് ഒന്നും രണ്ടും കൊച്ചു വർത്തമാനം പറഞ്ഞ് നീ അടുത്ത് കൂടിയപ്പോ ഞാനും ഏതാണ്ടൊക്കെ പറഞ്ഞുപോയി ഏതാണ്ടൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് അങ്ങോട്ടും ഓർമ്മയുണ്ട് കേട്ടാ കൊച്ചു ത്രേസ്യെ ഐ ലവ് യു എന്നാ നിങ്ങ പറഞ്ഞത് ഈ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഉടനെ കെട്ടിക്കോണോന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാ ആണുങ്ങൾക്കും പത്തും പതിനഞ്ചും ഭാര്യമാരി കണ്ടേനെ ഇനി ഇഷ്ടപ്പെട്ടു ഒന്ന് എന്നെ ഇരിക്കട്ടെ എന്ത് അപരാധം ചെയ്തിട്ടാ നിന്റെ അപ്പം വർക്കി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത് ഞാൻ ബ്രഹ്മചാരിയായി കഴിയേണ്ടവരാണെന്ന് അങ്ങേരുടെ കാല് പിടിച്ച് പറഞ്ഞതാ അന്നേരം ആ കാലുകൊണ്ട് എന്നെ അങ്ങേരന്റെ മുഖത്ത് തൊഴിച്ചു എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം എല്ലാം ഞാൻ മറക്കാം എന്റെ ബ്രഹ്മചര്യ ഒഴിച്ച് കുച്ചിത്രേസ്യെ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട് നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല അങ്ങനെ പറയല്ലേ തമ്പുരാൻ അറിയാവാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് എന്റെ കാളരാത്രി അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ട ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ് ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു കൊച്ചുദ്രേസ്യ സുന്ദരിയാണ് കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ് നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കട്ടി എടുത്തോണ്ട് വന്നത് മേപ്പാടം കൽപ്പിക്കുന്നത് എന്താ ഭഗവതി ഈ കേക്കണേ പ്രേമെന്നോ കൊല്ലുന്നില്ല ഞാൻ ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയതിന്റെ കുഴപ്പമായി കാണണേ ഞാനിവിടെ 46 വയസ്സ് കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നിട്ട് ഇങ്ങനൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല മോഹങ്ങളൊക്കെ അടക്കി ഒതുക്കി ചുരുട്ടി മനസ്സിൽ വെച്ചോണ്ട് നടക്കാൻ ഞാൻ എന്തിനാ ജീവനെ പേടിച്ചിട്ട് ഇവിടത്തെ പുരുഷന്മാര് ബ്രഹ്മചര്യം തെറ്റിച്ചാ എന്തൊക്കെ ദുരന്തങ്ങളാ ഉണ്ടാവാന്ന് നിനക്കറിയോ ഇക്കാലത്ത് ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ ഒക്കെ വെറും അന്ധവിശ്വാസങ്ങളാ നിന്റെ പ്രായത്തിൽ ഞാനും ഇതൊക്കെ തന്നെ പറഞ്ഞത് മീനാക്ഷിയെ വെറുതെ ഒന്ന് നോക്കിയതിന് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തെന്ന് എനിക്കല്ലേ അറിയൂ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ വിവാഹം കഴിച്ചു നോക്കൂ നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇതെങ്ങാനും മുത്തശ്ശി അറിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് നിനക്കറിയോ അതുകൊണ്ട് പ്രേമം വല്ലാതെ മൂത്ത് കഴിയുമ്പോ നല്ല തണുത്ത വെള്ളം തലയിലൊഴിച്ച് സഹസ്രനാമകീർത്തനവും ചൊല്ലി കമിഴ്ന്ന് കിടന്ന് ഹരഹരോ ഹരഹര എന്നാണ് പറഞ്ഞാ മതി ഇത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത് അമ്മാവും മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞു നോക്കൂ നല്ല ശേലായി ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരെയും എങ്ങനെയാ ബ്രഹ്മചാരികളാക്കേണ്ടതെന്ന് ആലോചിക്കാൻ മുത്തശ്ശി അതിന്റെ ഇടയിലാണ് വിവാഹം എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് ചെല്ലണേ കൊഴപ്പായി ദേവരനു ആർക്കാ ഇവിടെ മംഗല്യം വേണ്ടത് രാമോർമ്മക്കാണോടാ പോലോത്ത ആണുങ്ങളുടെ മൂത്തവൻ നീയല്ലേ നീയൊക്കെ വേണ്ടെന്ന് വെച്ച മംഗല്യം പിന്നെ ഇവിടെ ആർക്കാ വേണ്ടത് ഞാനായിട്ട് അത് പറയണില്ല വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ട് ആരെ ഉണ്ണിക്കുട്ടനോ എന്താ നീ ഒന്നും ഇണ്ടാത്ത കുട്ടികളല്ലേ ഈ പ്രായത്തിൽ ഉണ്ടാവണ ചെറിയൊരു മോഹം നമ്മുടെ ഉണ്ണിക്കുട്ടനും തോന്നി പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോ എല്ലാം തെറ്റായി എന്ന് തോന്നിയിട്ടുണ്ട് തെറ്റു പറ്റിയതൊക്കെ ഇവിടെ ഉള്ളവർക്കാ ഏതോ ദുർമന്ത്രവാദിയുടെ വാക്ക് കേട്ട് വേണ്ടാത്ത വിട്ടിത്തരങ്ങൾ ചെയ്യാ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് വാക്ക് കൊടുത്തു പോയി ഇവിടെ ആരും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ ഇവിടെ രജിസ്റ്ററിംഗ് കൊണ്ടുവരും ഉണ്ണിക്കുട്ട ആരോടാ എന്താ സംസാരിക്കണമെന്ന് അറിയോ നീ സംബന്ധം കഴിച്ചാൽ നിനക്ക് മാത്രല്ല ഇവിടെയുള്ള എല്ലാ പുരുഷന്മാർക്കും അപകട കോലോത്ത് വീണ്ടും ദുർമരണങ്ങൾ ഉണ്ടാവും കോലോത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷയായിരിക്കും കിട്ടുക പിന്നെ ഉണ്ണിയുടെ സ്ഥാനം പടിക്ക് പുറത്ത് എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചാലും ഞാൻ അവളുമായി ഈ നാട്ടിൽ തന്നെ ജീവിക്കും ഈ കോലത്ത് ഞാൻ കാരണം ദുർമരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൂടെ അറിയണല്ലോ ഇല്ല എനിക്ക് എന്തോ ബാധ കയറിയിരിക്കുകയാണ് ഇല്ലെങ്കിൽ എന്റെ ഉണ്ണി ഇങ്ങനൊന്നും പറയില്ല ആരോ മോഹിപ്പിച്ച് എന്റെ ഉണ്ണിയെ മയക്കിയിരിക്കുന്നു വേണ്ട ഇനി ദുർമരണങ്ങൾ കാണാനുള്ള ശക്തി എനിക്കില്ല മണിക്കരെ
എന്തെങ്കിലും ധിക്കാരം കാണിക്കുന്നതിന് മുമ്പ് എന്റെ ഉണ്ണിയെ മുറിക്കകത്ത് അടച്ചിടുക. കുറച്ചു ദിവസം പുറത്തൊന്നും പോണ്ട. എനിക്ക് എന്റെ കുട്ടിയുടെ ജീവനാ വലുത്. വേണ്ട, എന്റെ ആഗ്രഹം സാധിച്ചാലെത്താ. മുത്തശ്ശി വീടും ഒന്നും എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞത്? ഞാൻ പോവാ. ഉണ്ണി അവിടെ നിക്കാനാ പറഞ്ഞത്? അവൻ എവിടെ പോകാനാ മുത്തശ്ശി? ഒരു മണിക്കൂറിനകം അവൻ തിരിച്ചു വരും. വരണ്ട, ഈ ആഗ്രഹം മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നവൻ ഇനി പോലോത്തേക്ക് വരണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നേരം കുറെ ആയേ ത്രേസ്യ, ഇനി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇപ്പൊ പോവേണ്ട കേട്ടാ, കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാ മതിയെന്ന്. അയ്യോ, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. മേപ്പാടൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഒരു മേപ്പാടൻ. അയാളെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടട്ടും. അയ്യാക്കട ഒരു ദുർമന്ത്രവാദം ആരാണ്ട് വരുന്നു. അങ്ങ് അകാലം അല്ല ത്രികാല ജ്ഞാനിയല്ലേ സ്വാമി? ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി. അല്ലാതെ ശരണമില്ല സ്വാമി. ശരണം രക്ഷിക്കണം. എന്റെ ഉണ്ണി ഈ കുടുംബത്തിന്റെ അന്തകനായി മാറാൻ പോണു. അവന് വിവാഹം കഴിക്കണോന്ന്, ഏതോ ഒരു പെണ്ണുമായി അവന് പ്രേമമാണെന്ന്, ഈ കുടുംബത്തിലെ പുരുഷന്മാർക്ക് ഈ ജന്മത്തിൽ സ്ത്രീ സുഖം പാടില്ലെന്ന് അറിയാലോ. എന്റെ മോന്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഉപദേശിക്കണം. ഓ, ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സ് മാറ്റി തരാൻ ശ്രമിക്കാമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. മാത്രമല്ല ഈ കോലോത്തെ ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വിശേഷാൽ പൂജ നടത്തി തരാനും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. എന്ത് പൂജ നടത്തിയാലും അത് ശരിയാവില്ല സ്വാമി. കർമ്മികളിൽ വെച്ച് കർമ്മിയായ മേപ്പാടിന് പോലും ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവിനെ പേടിയാ. അത്രയ്ക്ക് ഭയങ്കരയാവള്. അതിനേക്കാൾ ഭയങ്കര എന്റെ കുട്ടിയെ മയക്കി വശത്താക്കി അവൾ. ഇവിടത്തെ കുട്ടികളെ വശത്താക്കി കുടുംബം നശിപ്പിക്കാൻ വരുന്നവളെ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. മേപ്പാടം പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പിടികിട്ടിയ? പേരിനൊരു വിവാഹവും കഴിച്ച് പെണ്ണിനെയും കെട്ടി എഴുന്നള്ളിച്ച് വേണമെങ്കിൽ നടന്നോ? ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. വേണ്ട ഉണ്ണി, വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ പാൽപായസം കൊണ്ടുവച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല, വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാല് അതിന്റെ വിഷമം ഭയങ്കര. എന്താ ആ വിഷമം? നിനക്ക് ഏതാണ്ട് ഉള്ളത് പോലെയാണല്ലോ നിന്റെ സംസാരം. ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞല്ലേ, ബ്രഹ്മചാരികളായ നമുക്ക് ഇതിന്റെ വിഷമം നന്നായിട്ട് അറിയാമല്ലോ. പ്രത്യേകിച്ച് എനിക്ക്. എന്റെ ആവേശാനന്ദ സ്വാമി, ഇതൊക്കെ ആലോചിക്കുമ്പോ എന്റെ നെഞ്ചത്ത് തീ ആളിക്കത്തുക. തീ ആളിക്കത്താൻ നിന്റെ നെഞ്ചിൽ എന്താ പെട്രോൾ ടാങ്ക കെട്ടി വെച്ചിരിക്കുന്നത്? ആണുങ്ങളായ കുറച്ചൊക്കെ മനസ്സിനൊരു സംയമനം വേണം. ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിച്ച് ബ്രഹ്മചര്യം തെറ്റിക്കാതെ സംയമനം പാലിച്ച് ഞാൻ വേണേ കാണിച്ചുതരാം. അതൊന്നും അമ്മാവനെ കൊണ്ട് സാധിക്കില്ല. ഞാൻ കെട്ടി കാണിച്ചുതരാം. നടക്കില്ലമ്മ. ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു. എന്താ രാമ? അല്ല, ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു, എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിവാഹത്തെ പറ്റി ചിന്തിച്ച് മനസ്സിന്റെ കൺട്രോളുകൾ എന്നെ. അതല്ലല്ലോ അമ്മ പറഞ്ഞത്, വേണമെങ്കിൽ കെട്ടി കാണിച്ച് കൺട്രോൾ. അത് എന്നെയാ ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നോക്കേ പിന്നെ ഇത് തന്നെയാണോ വീടെന്ന് എനിക്ക് ബലമായ സംശയം. ആൽത്ര കഴിഞ്ഞ് ഇടതുവശത്തെ മൂന്നാമത്തെ വീടെന്നല്ലേ പറഞ്ഞേ? അതെ. ഇതിന് മുമ്പ് നീ വേറെ മൂന്നാമത്തെ വീട് കണ്ട? ഇല്ല, അതാ പറഞ്ഞത്, ഇത് തന്നെയാണ് വീടെന്ന് എനിക്ക് ബലമായ വിശ്വാസം ഉണ്ടെന്ന്. ഓ, ഈ പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞത് കമ്പ് മുഴുവൊന്നല്ല ഇവൻ തന്നെ. ഇവിടെ ആരുമില്ലേ? ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് വരിക. ഞാൻ ഉണ്ണിയുടെ അമ്മാവൻ, ഇയാൾ ഉണ്ണിയുടെ ചേട്ടൻ. നമ്മളാരാ? നമ്മളാരാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അതല്ല, ഇദ്ദേഹം ആരാണെന്ന്. ഞാനോ? എന്താ കൃഷ്ണിച്ചിരിക്കണേ? ഭ്രാന്തൊന്നും ആയില്ലെന്നാ തോന്നണേ. വെള്ളെ കൂടെ ചിരിച്ചോളൂ. ഞങ്ങൾ ഉണ്ണിയുടെ പെണ്ണിനെ കാണാൻ വന്നതാ. മനസ്സിലായി കുട്ടി. ദേ അവര് വന്നിരിക്കണോ? ആവൂ, ഇപ്പഴാ സമാധാനായി. മുത്തശ്ശനാ, അനുഗ്രഹവും അനുവാദമൊക്കെ വാങ്ങാൻ എനിക്ക് വേറെ ആരും ഇല്ല. കുട്ടിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വർഷങ്ങളോളം നിലനിന്നിരുന്ന ആചാരം തെറ്റിച്ചോണ്ടാ ഈ വിവാഹം നടക്കാൻ പോണേ. അതുകൊണ്ട് വിധിപ്രകാരമുള്ള കർമ്മങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്താന്നാ വിചാരിക്കണേ. എനിക്ക് യാതൊരു വിരോധമില്ല. അങ്ങനെയെങ്കിലേ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരുടെ വിവാഹം ഇങ്ങനെ നടത്തിക്കളയാ. Thank you.
എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയാം. ആദ്യ സ്വാമികളുടെ അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ. ഇനി വലത്തെ കാല് വെച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. ആചാരങ്ങൾ തെറ്റിച്ചതിന്റെ ശിക്ഷയാണോ? എന്റെ മോള് വിഷമിക്കണ്ട, അതേക്ക് പോയിക്കോളൂ. ഉണ്ണി വാ. എന്റെ ഭഗവതി, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണല്ലേ. അതെ. മുത്തശ്ശി എന്തൊക്കെ ചുമതലകൾ എന്നെ ഏൽപ്പിച്ചാലും എന്നിലൊരു മനുഷ്യനുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ധൈര്യമായി രാമനാമം ജപിച്ച് കമന്ന് അങ്ങോട്ട് കിടന്ന് ഉറങ്ങ. ദാഹത്തിന് ഒരു കുപ്പി വെള്ളം എടുത്തു വെച്ചോ. നോക്കണ്ട, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാര് ചെലപ്പോ ജനലും പൊളിച്ച് അപ്പുറത്ത് കയറിന്ന് വരും. എന്താണാവോ? ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് തന്നെ. കഴിവെക്ക്, ഇനി കുട്ടി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. അമ്മാവാ, മിടിച്ചു നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങണ. Mm-hmm.